Hello, welcome to my channel Homemade. Hello, ഇന്ന് നമുക്ക് തേങ്ങ ചേർക്കാതെ എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവ് വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം കടല ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 2 വലിയ സവാള, 1 തക്കാളി, 1 പച്ചമുളക്, കുറച്ച് വേപ്പില, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് 3 വറ്റൽ മുളക്, 5 ചുവന്നുള്ളി, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും വേണം. ഇനി നമുക്ക് ആദ്യം നമ്മൾ കുതിർത്ത് വെച്ച കടല ഒന്ന് കുക്കറിലിട്ട് വേവിക്കാം. ഇതിനുവേണ്ടി നമുക്ക് എടുത്ത കടല എന്ന് പറയുന്ന ഒരു വലിയ ബൗള് നിറയുണ്ടായിരുന്നു. ആ ബൗള്, 1 ബൗള് കടലയ്ക്ക് 1.5 ബൗള് വെള്ളം ഞാൻ ചേർത്താണ് വേവിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് 6 വിസിൽ വരുന്നവരെ, 6 മുതൽ 8 വരെ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് വേണം വേവിക്കാൻ. കടല വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ എയർ പോകാനായിട്ട് കുക്കർ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് താളിക്കാനുള്ള കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും വേപ്പിലയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടത്. മൂന്ന് മിനിറ്റിന് ശേഷം തുറക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ പൊടികളൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് പകർത്തി ഒന്ന് ചെറുതായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച കടലയും വെള്ളവും കൂടെ പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ചു വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിനകത്ത് ഒട്ടും തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ തേങ്ങാപ്പാലിന് പകരം ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ അല്പം ഒരു അരക്കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ആയാലും മതി കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാല് 1/2 കപ്പ് ചേർത്താൽ അത് ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും, തിക്കായും കിട്ടും. ഈ പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും തുറന്നു നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു അല്പം പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പാലും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇന്ന് വരുന്നത്. അപ്പം നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറേ കൂടെ നല്ല തിക്കായി വരുന്ന കാണാം. തേങ്ങ ചേർത്തിട്ടില്ല എന്നുള്ള യാതൊരു കുറവും ഇതിനുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് രാവിലെയൊക്കെ ആകുമ്പോൾ വളരെ സൗകര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരയ്ക്കാനോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാനൊക്കെ പോകുന്നതിലും അത്രയും കഷ്ടപ്പാടുമില്ല ഇതിന്. അപ്പോൾ നല്ല നാടൻ ചിരട്ടപ്പുട്ടും കടലക്കറിയും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് എന്നെ വിവരം അറിയിക്കണം. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.